പ്രേക്ഷകർക്കേറെ പ്രിയങ്കരിയായ നടിയാണ് ഡിംപിൾ റോസ്. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവച്ചെത്താറുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് രണ്ട് ആൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയതും അതിലൊരാളെ നഷ്ടപ്പെട്ടതിനെ കുറിച്ചുമെല്ലാം നടി തന്നെ തുറന്നു പറഞ്ഞിരുന്നു. കുറേ കാലമായി സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാതിരുന്ന ഡിംപിൾ തിരിച്ചു വന്നതോടെ വിമർശനവും ശക്തമായി. തന്റെ സന്തോഷം പങ്കുവച്ചാണ് സീരിയൽ നടി ഡിംപിൾ റോസ് യൂട്യൂബ് വീഡിയോയുമായി എത്താറുള്ളത്. എന്നാൽ അതിനു താഴെ മോശം കമൻറ്റുമായി വന്നവർക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഡിംപിളിൻ്റെ അമ്മ ഡെൻസി ടോണി. കഴിഞ്ഞ ഒന്നര വർഷമായി ഉണ്ടാകുന്ന വിമർശനങ്ങളും നെഗറ്റീവ് കമൻറ്റുകളും ഒന്നും കാര്യമാക്കാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. ചെറിയ കുട്ടികളെക്കുറിച്ച് വരെ പറയുന്നത് കേൾക്കുമ്പോൾ വലിയ വിഷമമാകും. പാച്ചുവിൻ്റെ പേര് അനാവശ്യമായി അങ്ങനെ ഉപയോഗിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ല. കുറേ നാളുകളായി ഫേക്ക് ഐഡികളിൽ നിന്നടക്കം മോശം കമൻറ്റുകൾ വന്നിരുന്നു. എല്ലാം മറന്ന് ഞങ്ങൾ വേറൊരു ലൈഫിലേക്ക് വന്നു. സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഞങ്ങളുടെ വീട്ടിലുണ്ടായി. ശരി മേസ്ത്രി, ഓൺലൈൻ സൂസു എന്നിങ്ങനെയുള്ള അക്കൗണ്ടുകളിൽ നിന്നാണ് മെസ്സേജുകൾ വരുന്നത്. സൂസൻ എന്നാണ് അതിലൊരാളുടെ പേര്. എല്ലാ കാലത്തും ക്ഷമിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പേരെങ്കിലും ഇപ്പോൾ പറയുന്നത്. ഡിംപിൾ തിരിച്ചു വന്നപ്പോൾ ആദ്യം ഒരു കമൻ്റ് ഇട്ടു, പിന്നെ രണ്ടെണ്ണമായി. അതൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞു. പക്ഷേ ഇപ്പോൾ 10 കമൻറ്റുകളുമായി വന്നിരിക്കുകയാണ്. എന്നെയോ ഡിംപിളിനെയോ ഡിവൈനെയോ ഞങ്ങളിൽ ആരെ പറഞ്ഞാലും താൻ പ്രതികരിക്കും. അമ്മയും മകളും മരുമകളും ഒക്കെയാണെങ്കിലും ഈ വീട്ടിൽ ഞങ്ങളെല്ലാം ഒന്നാണെന്ന് ഡെൻസി പറയുന്നു. ഡിംപിളിൻ്റെ മകൻ പാച്ചുവിനെ കുറിച്ച് പറഞ്ഞുള്ള കമൻറ്റുകളും ധാരാളമുണ്ട്. അതൊക്കെ ഞങ്ങൾ കണ്ടില്ലെന്ന് വിചാരിച്ചു. എന്നെ തള്ളയെന്നാണ് അവർ കമൻറ്റിൽ സംബോധന ചെയ്യാറുള്ളത്. എന്നാൽ ഒരു വീഡിയോയുടെ താഴെ തന്നെ വീണ്ടും വന്ന കമൻറ്റുകൾ സഹിക്കാൻ പറ്റാത്തതാണ്. ഡോക്ടർ ശ്രദ്ധിക്കാൻ പറഞ്ഞ സമയത്തും സാരിയുടെ വ്ലോഗ് ചെയ്ത ടീമാണ്. നിനക്ക് പോയ കുഞ്ഞിനോട് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ വ്ലോഗ് നിർത്തു, എന്നിട്ടുള്ള കൊച്ചിനെ പൊന്നുപോലെ നോക്കൂ എന്നായിരുന്നു ഒരു കമൻറ്റ്. അത് ഈ കുട്ടി പറഞ്ഞിട്ട് വേണോ അങ്ങനെ ചെയ്യാനെന്ന് ഡെൻസി ചോദിക്കുന്നു. അതും സാരമില്ലെന്ന് വിചാരിക്കാം. അതിനു പിന്നാലെ വന്നത് മേഘ്നയും ഒരമ്മയുടെ മോളാണ്. നീ കൊണ്ടുവന്ന കല്യാണം നീ വേണമായിരുന്നു ഒത്തുതീർപ്പാക്കാൻ. ശരിയാണ്, മേഘ്നയും ഒരമ്മയുടെ മകളാണ്, അല്ലെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കല്യാണം എങ്ങനെ കൊണ്ടുവന്നുവെന്ന് അറിയാൻ യൂട്യൂബിൽ നോക്കിയാൽ മതി, ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. ഇനി ഇതേക്കുറിച്ച് വിശദീകരണം തരാനില്ല. പോവണമെന്ന് വിചാരിച്ച് കേസ് കൊടുത്ത ആൾക്കാർ പോകട്ടെ. ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ശ്രമിച്ചിരുന്നു. പശു ചത്തു, മോരിലെ പുളിയും പോയി. പിന്നെയും എന്തിനാണ് ചൊറിച്ചിൽ? പിന്നെ നിങ്ങൾ വല്ല ബന്ധുക്കളുമാണെങ്കിൽ ഇവിടെയുള്ള സമയത്ത് ഇങ്ങനൊരു ബന്ധുവിനെ കണ്ടിട്ടില്ലെന്നും താരമാതാവ് വ്യക്തമാക്കുന്നു. അടുത്ത കമൻറ്റിൽ, നിങ്ങളുടെ അടുത്ത സ്വപ്നം എനിക്കറിയാം. കൊച്ചു വണ്ണം വെച്ച് തൊടുത്തിരുന്നിട്ട് വീഡിയോ കാണിക്കാമെന്ന് കളിയാക്കി ചിരിച്ചു. അത് ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. ഒരു വീഡിയോ ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ചെടുക്കുമോ? ഇത് തനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഭാഷയാണെന്നായിരുന്നു ഡെൻസി പറഞ്ഞത്. ദൈവത്തോട് പ്രാർത്ഥിക്കു പെണ്ണേ, അവൻ ഒന്ന് നേരെയാവാൻ എന്ന് തുടങ്ങി നിരവധി കമൻറ്റും ഇട്ടിരിക്കുകയാണ്. ഇവർ ആരാണെന്ന് തിരിഞ്ഞു നോക്കിയിരുന്നു. ആളാരാണെന്ന് എനിക്ക് വ്യക്തമായി അറിയാമെന്നും ഡെൻസി പറയുന്നു. ഒരു 10 മിനിറ്റിനുള്ളിൽ വീണ്ടും കമൻറ്റ് വന്നു. അതിൽ പോയി ആ പേളിമാണിയെ കണ്ടുപഠിക്കൂ, കൊച്ചിനെ കഴിഞ്ഞേ എല്ലാമുള്ളൂ, നീ വെറും ഷോ ഓഫ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മറ്റൊരാളെയും കണ്ടുപഠിക്കേണ്ട കാര്യമില്ല. ഈ കുട്ടിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകും, അതാണ് ഇങ്ങനെ കമൻറ്റ് ഇടുന്നത്. ഇതിനൊക്കെ മറുപടി തന്നൂടെ? ഇല്ലെങ്കിൽ പാച്ചു അമ്മയെ മറക്കുമെന്നായിരുന്നു മറ്റൊരു കമൻറ്റ്. ഇത്രയും കാലം എന്നെയും ഭർത്താവിനെയും മക്കളെയും ഒക്കെ പറഞ്ഞു, പക്ഷേ കുഞ്ഞിനെ പറഞ്ഞാൽ പ്രതികരിക്കാതെ ഇരിക്കാൻ സാധിക്കില്ല. ഡിവൈൻ്റെ മകനെ കൊഞ്ചിക്കുന്നില്ലേ എന്നായിരുന്നു അടുത്ത ചോദ്യം. അത് നിങ്ങളെ കാണിക്കേണ്ട കാര്യമില്ല, ഇത് ഞങ്ങളുടെ പ്രൈവറ്റ് കാര്യമാണ്. അവൻ ഈ വീട്ടിലെ മകനാണ്. ഇനി ഞങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ നേരിൽ വന്ന് മറുപടി പറയും. അത് പ്രതീക്ഷിച്ച് വേണം കമൻറ്റ് ഇടാനെന്നായിരുന്നു ഡെൻസിയുടെ മറുപടി. ഇത്തരത്തിലുള്ള കമൻറ്റുകളൊന്നും മൈൻഡ് ചെയ്യേണ്ടതില്ല. മേഘ്നയുടെ വിഷയമൊക്കെ ഇപ്പോഴും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമല്ലേ എന്നായിരുന്നു വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റുകൾ. ഞാൻ നിങ്ങളുടെ ഫാമിലിയുടെ കട്ട് ഫാനാണ്. കാരണം നിങ്ങളുടെ സ്നേഹം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന അമ്മ. ഞാൻ എപ്പോഴും അമ്മയുടെ വീഡിയോ കാണുന്നതാണ്. ഇങ്ങനെ പറയുന്നവരുടെ വായടപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. മേഘ്നയുടെ വിഷയം ഇപ്പോഴും ഈ ആളുകൾക്ക് നാണമില്ലേ? ഡിവോഴ്സ്, മാരേജ്, ഇതൊക്കെ ഓരോരുത്തരുടെ പ്രൈവറ്റ് പ്രോബ്ലംസ് അല്ലേ? ഇതിലൊക്കെ പുറത്തുള്ള ആളുകൾ ഇടപെടുന്നത് എന്തിനാണ്? കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും പറയില്ല. അവരുടെയൊക്കെ പേര് പറഞ്ഞ് തന്നെ മറുപടി കൊടുത്തത് നന്നായി. ഇനി ഇത് ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് തുടങ്ങി നിരവധി കമൻറ്റുകളാണ് ഡെൻസിയുടെ വീഡിയോയുടെ താഴെ നിറയുന്നത്.